ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അന്ന് വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്തത്, കാരണം എനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എനിക്ക് ദൂരെ മോൻ്റെ അഡ്മിഷന് വേണ്ടി ദൂരെ ഒരിടത്ത് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ബീട്രൂട്ട് തോരനാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കാണിച്ചുതരാം. അതിന് മുന്നേ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു ചെറിയ ചെറിയ സ്ക്വയറാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഈ ചോപ്പറിലിട്ട് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നേരിയതായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ചോപ്പറിലിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറുതായി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതൊരു ഫ്രൈ ചെയ്ത പരുവത്തിൽ നമുക്ക് എടുക്കാനായിട്ട് നല്ല സുഖമാണ്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ചോപ്പറിലിട്ടിട്ടേക്കായിട്ട് ഒന്ന് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു തോരൻ വെച്ചാൽ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് വേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത്രയും അധികം നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ്, ഇത്ര മസാലകൾ ഇതിലേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കാനില്ല. ഇതിന് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 മുറി തേങ്ങ ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 1-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ എണ്ണിയിടാം, അപ്പം പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിളായ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.